അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് ഹാർദവമായ സ്വാഗതം. കഴിഞ്ഞ വീഡിയോയുടെ അവസാനത്തിൽ ഒരു ചോദ്യത്തോടു കൂടെയാണ് അത് അവസാനിപ്പിച്ചിട്ടുള്ളത്. ചോദ്യം ഇതാണ്, ഈ പ്രപഞ്ചത്തെ സൃഷ്ടിക്കുന്നതിൻ്റെ മുമ്പ് ദൈവം എവിടെയായിരുന്നു എന്നുള്ള ചോദ്യം. തമാശ രൂപേണ പല മറുപടിയും ഇതിന് എനിക്ക് പറയാമെങ്കിലും പറയുന്ന എനിക്ക് അതൊരു പക്ഷേ രസാവഹമായി തോന്നുന്നുവെങ്കിൽ തന്നെയും കേൾക്കുന്ന പലർക്കും അത് രസാവഹമാകണമെന്നില്ല. കാരണം ചോദ്യം വളരെ സ്പഷ്ടമാണ്, വ്യക്തമാണ്. അതുകൊണ്ട് തന്നെ വ്യക്തമായൊരു മറുപടിയുമാണ് നാം അതിന് പറയേണ്ടുന്നത്. ഇവിടെ ചോദ്യം വളരെ വ്യക്തമാണെങ്കിൽ തന്നെയും ആ ചോദ്യം അസ്ഥാനത്താണെന്നാണ് നാം ആദ്യം മനസ്സിലാക്കേണ്ടുന്നത്. സത്യത്തിൽ ഇങ്ങനെയൊരു ചോദ്യം ഉന്നയിക്കേണ്ട ആവശ്യമില്ല. കാരണം കഴിഞ്ഞ വീഡിയോയിൽ ദൈവം എന്നതിനെ സംബന്ധിച്ച് അള്ളാഹു എന്നതിൻ്റെ ആ ഒരു നിർവചനം നാം പറഞ്ഞിട്ടുള്ളതാണ്. ഉണ്ടാവൽ നിർബന്ധമായ എന്ന് പറഞ്ഞുകൊണ്ടാണ് നാം തുടങ്ങിയത് തന്നെ. ഉണ്ടാവൽ നിർബന്ധമായ എന്ന നിർവചനം പറഞ്ഞു തുടങ്ങുന്ന മറ്റൊരു ദൈവം ഇല്ലതാനും ദൈവം എണ്ണമറ്റതായാലുള്ള പ്രത്യാഘാതങ്ങളെക്കുറിച്ച് അതിൻ്റെ പ്രതിസന്ധികളെക്കുറിച്ച് കഴിഞ്ഞ വീഡിയോയിൽ നാം കുറേ ചോദ്യങ്ങൾ ചോദിച്ചിരുന്നു. അതുകൊണ്ട് ദയവ് ചെയ്ത് ആ വീഡിയോ കണ്ടിട്ടില്ലാത്തവർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അത് നൽകുന്നതാണ്, ദയവ് ചെയ്ത് കാണുവാൻ താൽപ്പര്യപ്പെടുന്നു. ഇങ്ങനെയൊരു യൂണിവേഴ്സ് ഇവിടെ ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം ഒരു ആൾമൈറ്റി ഇവിടെ ഉണ്ടാവൽ നിർബന്ധമാണ്. അവൻ എല്ലാവിധ ന്യൂനതകളെ തൊട്ടും ഒഴിവായിരിക്കണം, പരിപൂർണനായിരിക്കണം. മനുഷ്യനോട് യാതൊരു നിലക്കുമുള്ള തുല്യത അവന് വരാനേ പാടില്ല. മനുഷ്യച്ഛായയോട് അവൻ എതിരായിരിക്കണം. നാം നമ്മുടെ നഗ്നനേത്രങ്ങൾ കൊണ്ട് ഈ ലോകത്ത്, പ്രാപഞ്ചിക ലോകത്ത് ദർശിക്കുന്ന മുഴുവൻ സകലമായ കാര്യങ്ങളോടും അവന് യാതൊരു തുല്യതയും വരാൻ പാടില്ല എന്നുള്ളതാണ്. നമ്മുടേതുപോലെ നഗ്നനേത്രങ്ങൾ, കാതുകൾ, കൈകാലുകൾ ഇവ ഒന്നിനോടും യാതൊരു നിലക്കുമുള്ള ഈക്വാലിറ്റി പാടില്ല. മനുഷ്യേതര വസ്തുക്കളോട്, ചേതനവും അചേതനവുമായ വസ്തുക്കളോട്, മലക്കുകളോട്, പിശാചുക്കളോട്, ജിന്നു വർഗത്തോട്, ഭൂതവർഗത്തോട് ഇവകളോട് ഒന്നിനും യാതൊരു നിലക്കുമുള്ള സാമ്യതയും പാടില്ല എന്നതാണ്. നമ്മുടേതുപോലെയുള്ള ബോഡി പാർട്സുകളെ കൊണ്ടാണ് ആ ദൈവത്തിൻ്റെ ഉണ്മയെങ്കിൽ അതിന് അധികം നിലനിൽപ്പ് ഉണ്ടാവാനിടയില്ല. കാരണം നമുക്ക് നമ്മുടെ ശരീരത്തിന് പലപ്പോഴും ക്ഷീണം വരാറുണ്ട്. നമ്മുടെ ശരീരഭാഗങ്ങൾക്ക് ഡാമേജ് സംഭവിച്ചെന്നിരിക്കാം. ഇൻറ്റേണലായിട്ടും എക്സ്റ്റേണലായിട്ടുമൊക്കെ നമ്മുടെ ശരീരങ്ങൾക്ക് രോഗങ്ങൾ പിടിപെട്ടേക്കാം. നമ്മുടേതുപോലെ ഓർമ്മശക്തി ഉള്ള ഒരാളാണെങ്കിൽ, നമ്മുടേതുപോലെ ബുദ്ധിയുള്ള ഒരാളാണെങ്കിൽ ആ ഓർമ്മശക്തിക്ക് ഒരുപക്ഷെ തകരാറ് സംഭവിക്കാം, ബുദ്ധിക്ക് മങ്ങലേൽക്കാം തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉണ്ടായിത്തീരുന്നുണ്ട്. ആക്സിഡൻറ്റുകൾ പോലെയുള്ള വീഴ്ചകൾ സംഭവിക്കുമ്പോൾ നമ്മുടെ ശരീരഭാഗങ്ങൾ ഒരുപക്ഷെ ഒടിഞ്ഞു പോയേക്കാം, അവകൾക്ക് ക്ഷതം സംഭവിച്ചേക്കാം, പൊട്ടൽ സംഭവിച്ചേക്കാം. അപ്പോൾ ദൈവമാകുന്ന ആ ഒരു വലിയ സത്ത അത് എങ്ങനെയാണ് എന്ന് തസവറാക്കി എടുക്കുവാൻ ഒരിക്കലും നമ്മെക്കൊണ്ട് സാധിക്കുകയില്ല. നമ്മുടെ ബുദ്ധിക്ക് അതീതമാണ് ആ ദൈവം എന്ന് പറയേണ്ടി വരും. അപ്പോൾ നാം നമ്മുടെ നഗ്നനേത്രങ്ങൾ കൊണ്ട് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന തെളിവുകളിലേക്ക് നോക്കിക്കൊണ്ടാണ് അള്ളാഹുവിനെ നാം മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇക്കാണുന്ന പ്രാപഞ്ചിക പ്രതിഭാസങ്ങളുടെ തെളിവുകളുടെ ഒക്കെ അടിസ്ഥാനത്തിൽ ആ ഒരുവനെ, നാം അദൃശ്യനായി തന്നെ നിൽക്കുന്ന ഒരുവനെ അദൃശ്യമായി തന്നെ വിശ്വസിക്കേണ്ടതാണ്. അപ്പോൾ ആ ഏകനായ ദൈവത്തിന് മറ്റൊരാൾക്കും ഉണ്ടാവാൻ പാടില്ലാത്ത വിധം അനിവാര്യമായ 20 വിശേഷണങ്ങൾ അടങ്ങിയിട്ടുണ്ട്. അതേപോലെ ആ ദൈവത്തിന് ഒരിക്കലും ഉണ്ടാവാൻ പാടില്ലാത്ത അസംഭവ്യമായ 20 വിശേഷണങ്ങൾ ഒക്കെ അടങ്ങിയ ഒരു അപാര ശക്തിക്ക് ഉടമയാണ് സത്യത്തിൽ ആ ഏകനായ ദൈവം എന്ന് പറയുന്നത്. അല്ലാതെ നിർജീവമായ ഒരു ശക്തിയായിക്കൂട ആ ദൈവം, മനുഷ്യൻ മനുഷ്യൻ്റെ കരങ്ങളാൽ പണിതുതീർത്ത കല്ലുകളോ ബിംബങ്ങളോ ബിംബസമാനമായോ മറ്റെന്തെങ്കിലും ഒക്കെ ആയാൽ എങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ നാം യഥാർത്ഥത്തിൽ അതിന് ഒരു ദിവ്യത്വം കൽപ്പിച്ചു കൊടുക്കുക? ഒരിക്കലും സാധ്യമല്ല.
സപ്പോസ് ആ ദൈവത്തിന് ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് ഒന്ന് പോകണമെന്ന് കരുതുക. എങ്ങനെയാണ് ആ ദൈവത്തിൻ്റെ സ്വന്തം ക്രിയേറ്റിവിറ്റി കൂടാതെ, നമ്മുടെ സഹായമില്ലാതെ ആ ദൈവം അവിടേക്ക് എത്തുക? നമ്മുടെ കയ്യിൽ നിന്ന് ഗ്ലാസോ പ്ലേറ്റോ അല്ലെങ്കിൽ സ്ഫടിക സമാനമായ മറ്റെന്തെങ്കിലും വസ്തുക്കളോ താഴെ തറയിൽ വീണുടഞ്ഞാൽ നാം മനുഷ്യൻ നിർമ്മിച്ചെടുത്ത ആ വസ്തു, ആ ഒരു ദൈവം താഴെ വീണുടഞ്ഞ് നശിച്ചു പോയി എന്നിടത്തേക്ക് കാര്യങ്ങൾ എത്തപ്പെട്ടാൽ, നാം അതുവരെ കൽപ്പിച്ചിരുന്ന ദിവ്യത്വം കൊണ്ട് എന്താണ് പ്രിയപ്പെട്ടവരെ കാര്യമുള്ളത്? ആ ദൈവം പൊട്ടി നശിച്ചു പോയി എന്നിടത്തേക്ക് കാര്യങ്ങൾ എത്തിയാൽ, നാം ഇത്രയും നാൾ ദിവ്യത്വം കൽപ്പിച്ചതുകൊണ്ട് എന്ത് കാര്യമാണ് സത്യത്തിലുള്ളത്? അപ്പോൾ ഈ സാഹചര്യത്തിൽ നാം ഒരു കാര്യം പ്രത്യേകം ചിന്തിച്ചാൽ മതി. എന്ത്? നാമാവശേഷമായി പോകുവാനുള്ള ഏതെങ്കിലും ഒരു വസ്തുവിനെ, അതുപോലെ ആൾദൈവമായി മാറുവാൻ കഴിവുള്ള മനുഷ്യന് വരെ നാം എങ്ങനെയാണ് ഈ നിലക്ക് ഒരു ദിവ്യത്വം കൽപ്പിച്ചു കൊടുക്കുക? അപ്പോൾ ലോകത്ത് നശിച്ചു പോകുന്ന ഒന്നിനും ദൈവത്തിൻ്റെ ദിവ്യത്വം കൽപ്പിച്ചു കൊടുക്കുക ഒരിക്കലും സാധ്യമല്ല, അങ്ങനെ പാടുള്ളതല്ല. അപ്പോൾ സ്വന്തമായ ഒരു നിലനിൽപ്പില്ലാത്ത, നശിച്ചു പോകുവാൻ സാധിക്കുന്ന ലോകത്തെ ഏതൊരു വസ്തുവിനും നാം ദൈവത്തിന് സങ്കല്പിക്കുന്ന ദിവ്യത്വം ഒരിക്കലും സങ്കല്പിച്ചു കൊടുക്കുക സാധ്യമല്ല. അപ്പോൾ അത്യുന്നതനായ ദിവ്യത്വം കൽപ്പിക്കപ്പെടേണ്ടുന്ന ഒരു ദൈവത്തിന് ഉണ്ടാകേണ്ടുന്ന ഏറ്റവും ആദ്യത്തെ ക്വാളിറ്റി എന്ന് പറയുന്നത് ഉണ്ടാവൽ നിർബന്ധമായവനാകണം. സംസാരിച്ചു കൊണ്ടിരിക്കുന്ന എനിക്ക് എൻ്റെ അവധിയെത്തിക്കഴിഞ്ഞാൽ എപ്പോഴായാലും എനിക്ക് യാത്ര പറയേണ്ടി വരും. കേൾക്കുന്ന കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്കും അതുപോലെ തന്നെ, നിങ്ങൾ കൈകൂപ്പി നിൽക്കുന്ന ദൈവത്തിനോട് എന്നെങ്കിലും ഗുഡ് ബൈ പറയേണ്ടി വരും. നമുക്ക് മുമ്പേ സഞ്ചരിച്ചിരുന്നവരുടെയും ശേഷം വരാനുള്ളവരുടെയും പലരുടെയും കാര്യങ്ങൾ അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കാം. അപ്പോഴേക്കും നാം വണങ്ങിക്കൊണ്ടിരുന്ന ദൈവങ്ങൾ ഒരുപക്ഷെ പല രൂപങ്ങളിലേക്ക് മാറ്റപ്പെട്ടേക്കാം, പല വർണ്ണങ്ങളിലേക്ക് പല നിറങ്ങളിലേക്ക് മാറ്റി സ്ഥാപിക്കപ്പെട്ടേക്കാം. ചിലത് വീണുടഞ്ഞ് നശിച്ചു പോയിട്ടുണ്ടാവാം. അപ്പോഴും ഇവിടെ ശേഷിക്കുന്നത് ഉണ്ടാവൽ നിർബന്ധമായ ഒരു ആൾമൈറ്റി മാത്രമായിരിക്കും. അത് നിങ്ങൾ ചിന്തിക്കുക. നാം നശിച്ചു പോയാലും, നമ്മുടെ തലമുറകൾ മരണപ്പെട്ടു പോയാലും, ഈ പ്രപഞ്ചം ഒന്നാകെ നശിച്ചു പോയാലും, അപ്പോഴും നിലനിൽക്കുന്ന ഒരു യഥാർത്ഥ ദൈവമുണ്ട് എങ്കിൽ അതിലല്ലേ പ്രിയപ്പെട്ടവരെ നാം സത്യത്തിൽ വിശ്വസിക്കേണ്ടത്? അങ്ങനെ വിശ്വസിക്കില്ലല്ലേ യഥാർത്ഥ ബുദ്ധിമാൻ ചെയ്യേണ്ടത്? അപ്പോൾ തികച്ചും ഇതൊരു പരീക്ഷണ ലോകം മാത്രമാണെന്ന് നാം മനസ്സിലാക്കുക. ഏതുപോലെ ഒരു ലബോറട്ടറി പോലെ അവിടെ നിരന്തരം എക്സ്പെരിമെൻറ്റ്സ്, പരീക്ഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. അതേപോലെ ഡയഗ്നോസിസ് സംബന്ധമായതാണെങ്കിൽ അവിടെ നിരന്തരം പല പരിശോധനകളും നടന്നുകൊണ്ടിരിക്കുന്നു. ലോകം ഒരു പരീക്ഷണ ലോകമാണെന്നതിൻ്റെ വലിയൊരു തെളിവ് തന്നെ മരണമാണ്. കാരണം മരണപ്പെട്ടവനാരും ഇതുവരെ തിരിച്ച് ജീവനോടെ എത്തിയിട്ടില്ല. ശേഷം സംഭവിക്കാനുള്ള ഇത്യാദി കാര്യങ്ങൾ, അതൊക്കെയും വിവരിച്ചു തരാൻ വേണ്ടി ഒരാളും നമ്മിലേക്ക് വന്നിട്ടില്ലല്ലോ. അപ്പോൾ പിന്നെ നാം എങ്ങനെയാണ് ഈ വക കാര്യങ്ങൾ ഉണ്ടെന്ന് തീർച്ചപ്പെടുത്തി അത് മനസ്സിലാക്കി വിശ്വസിക്കുക? വിശുദ്ധ പ്രവാചകനും വിശുദ്ധ ഖുർആനും മരണശേഷം സംഭവിക്കാനിരിക്കുന്നതായ ആത്യന്തിക ലോകത്തെക്കുറിച്ചുമൊക്കെയുള്ള മുന്നറിയിപ്പുകൾ ഈ ലോകത്തിന് നൽകുന്നുണ്ട് എന്നുള്ളതാണ്. ഒരുപാട് തിന്മകൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന മനുഷ്യർക്ക് വേണ്ടി സത്യത്തിൽ എന്തിനാണ് ഇങ്ങനെയൊരു ലോകത്തെ ആ ഏകനായ സൃഷ്ടാവ് സംവിധാനിച്ചിട്ടുള്ളത്? ആ ഒരുവിനെ ഏകനായ ദൈവമായിട്ട് അംഗീകരിക്കുവാൻ തയ്യാറാകാത്ത ആളുകൾക്ക് എന്തിനാണ് ഈ ലോകത്തെ ആ ദൈവം അനശ്വരമാക്കി കൊടുക്കുന്നത്? ശാശ്വതമായൊരു ജീവിതം ഈ ഭൂമി ലോകത്ത് ആർക്കെങ്കിലും അവൻ നൽകുമായിരുന്നുവെങ്കിൽ അവന് ഇഷ്ടപ്പെട്ട, അവന് അംഗീകരിക്കുന്ന ഇഷ്ടദാസന്മാർക്കല്ലേ അവൻ കൊടുക്കുകയുള്ളൂ? അവർക്കല്ലേ സത്യത്തിൽ ഈ ഒരു ഭൂമി ശാശ്വതമായ ഒരു ഇടമാക്കി, താവളമാക്കി കൊടുക്കുകയുള്ളൂ? അപ്പോൾ തീർച്ചയായും ഇതൊരു പരീക്ഷണ ലോകം മാത്രമാണ്. പരീക്ഷണ ലോകമാണെന്നതിൻ്റെ വലിയൊരു തെളിവും മരണമാകുന്ന പ്രതിഭാസം തന്നെയാണ്. ഞാൻ ആദ്യം ചോദിച്ച ചോദ്യത്തിലേക്ക് വീണ്ടും വരികയാണ്. ഈ പ്രപഞ്ചത്തെ സൃഷ്ടിക്കുന്നതിൻ്റെ മുമ്പ് ദൈവം എവിടെയായിരുന്നു? ചോദ്യം അസ്ഥാനത്താണ് ഒന്നാമത്തെ കാര്യം. അപ്പോൾ ഏകദൈവമാകുന്നതിൻ്റെ ഒന്നാമത്തെ വിശേഷണം തന്നെ നാം പറഞ്ഞു വച്ചത് ഉണ്ടാവൽ നിർബന്ധമായവൻ എന്ന് തന്നെയാണ്. ഈ ലോകത്തെ സൃഷ്ടിക്കുന്നതിൻ്റെ മുമ്പ്, എത്രയോ കാലം മുമ്പ് തന്നെ, അതിനേക്കാളും എത്രയോ കാലം മുമ്പേ, ആ പറഞ്ഞതിനൊന്നും ഒരു അതിർത്തിയെ സങ്കല്പിക്കുക ഒരിക്കലും നമുക്ക് സാധ്യമല്ല.
വല്ലതിനെയും സൃഷ്ടിക്കണമോ വേണ്ടയോ എന്ന് തീരുമാനമെടുക്കുന്നവൻ അവനാണ്. അപ്പോൾ അങ്ങനെ ഉണ്ടാവൽ നിർബന്ധമായ ഒരുവൻ ഇവിടെ ഒരിക്കലും സങ്കല്പിക്കാൻ പറ്റാത്ത കാലങ്ങൾക്ക് മുമ്പേ ഇവിടെ ഉണ്ടാവൽ നിർബന്ധമായവനാണ്. അവനെ സംബന്ധിച്ച് ഈ പ്രപഞ്ചം സൃഷ്ടിക്കുന്നതിൻ്റെ മുമ്പ് ദൈവം എവിടെയായിരുന്നു എന്ന ചോദ്യം ചോദിക്കുന്നത് അസ്ഥാനത്താണ് എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഉണ്ടാവൽ നിർബന്ധമായ ഒരു ദൈവത്തെ ഈ പ്രപഞ്ച സൃഷ്ടിപ്പിൻ്റെ മുമ്പ് എവിടെയായിരുന്നു എന്ന ചോദ്യം കൊണ്ട് അടയാളപ്പെടുത്തൽ ഒരിക്കലും ശരിയല്ല. ഫ്രഞ്ച് ഗണിതശാസ്ത്രജ്ഞനായ ബ്ലെയ്സ് പാസ്കൽ ഈശ്വര വിശ്വാസത്തെ സംബന്ധിച്ച് പറഞ്ഞു വച്ചത് ഇതാണ്. എക്സ് യുക്തിവാദി സംഘങ്ങൾ ഇതൊക്കെയും ഒന്ന് നിറഞ്ഞ മനസ്സോടെ കേൾക്കുന്നത് നന്നായിരിക്കും. എന്താണ് അദ്ദേഹം പറഞ്ഞത്? ദൈവമുണ്ടയോ ഇല്ലയോ എന്ന് ആർക്കും ഉറപ്പിക്കാനാവുകയില്ല. അതുകൊണ്ട് ദൈവത്തിൽ വിശ്വസിക്കുന്നതാണ് ബുദ്ധി. നിങ്ങളൊരു നാസ്തികനാണെങ്കിൽ ദൈവം ഇല്ലായെങ്കിൽ നിങ്ങൾക്ക് അതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. മറിച്ച് ദൈവം ഉണ്ടെന്നാണെങ്കിൽ നിങ്ങൾക്ക് ആ ദൈവിക ശിക്ഷ ഉറപ്പാണ്. ദൈവം ഉണ്ട് എന്ന് ഉള്ളിടത്തേക്കാണ് കാര്യങ്ങൾ എത്തുന്നതെങ്കിൽ അവൻ്റെ അനുഗ്രഹങ്ങളും സ്വർഗ അനുഭൂതികളുമൊക്കെ അവന് നൽകപ്പെടും. ദൈവമുണ്ടെങ്കിൽ അവൻ്റെ അനുഗ്രഹങ്ങളും സ്വർഗ സൗഭാഗ്യങ്ങളുമൊക്കെ ആ വിശ്വാസിക്ക് കിട്ടാനുള്ളതാണ്. ഏത് രീതിയിൽ നോക്കിയാലും ദൈവവിശ്വാസിയാകുന്നതാണ് നല്ലത്. നാസ്തികനായ ദൈവം, പേജ് 118. ഏകനായൊരു ദൈവത്തെയാണ് ആരാധിക്കേണ്ടതെന്നും ദൈവങ്ങൾ എണ്ണമറ്റതാണെങ്കിൽ അതിൻ്റെ പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയാണ് എന്നുമുള്ള കാര്യങ്ങൾ നാം സംസാരിച്ചതാണ്. ഇനി ലോകത്തുള്ള ഏതെങ്കിലും ഒരു പ്രത്യയ ശാസ്ത്രത്തിനോ മതത്തിനോ ദൈവം മനുഷ്യരൂപത്തിലേക്കോ അതല്ല എങ്കിൽ മറ്റെന്തെങ്കിലും രൂപത്തിലേക്കോ അവതാരപ്പിറവിയെടുക്കുമെന്നുള്ള ഒരു വിശ്വാസമാണ് എങ്കിൽ, വിശ്വാസമുണ്ടെങ്കിൽ അവിടെയും ഒരു ചോദ്യം ഉദിക്കുന്നുണ്ട്. ചെറിയ ഉദാഹരണത്തിലൂടെ അത് ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ ശ്രമിക്കാം. ഉദാഹരണമായിട്ട് ഞാനൊരു മൊബൈൽ ഫോൺ മെയ്ഡ് ചെയ്തു ഉണ്ടാക്കി എന്ന് കരുതുക. ആ മൊബൈൽ ഏതൊരു പ്രകാരമാണ് പ്രവർത്തിപ്പിക്കേണ്ടത്, അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ഏറ്റവും എനിക്ക് അനുയോജ്യമായ രീതി അതിനോടൊപ്പം ഒരു യൂസർ മാനുവൽ വയ്ക്കുക എന്നുള്ളതാണ്. കൂടാതെ ഞാൻ എൻ്റെ ഈ രൂപവും ഭേദവുമൊക്കെ മാറ്റി ഞാനൊരു മൊബൈലായിട്ട് തന്നെ പ്രവർത്തിച്ചുകൊണ്ട് മൊബൈലായിക്കൊണ്ട് തന്നെ നിങ്ങൾക്ക് അതിൻ്റെ കാര്യങ്ങൾ പ്രവർത്തിപ്പിക്കേണ്ട വിധം പറഞ്ഞു തരേണ്ടതുണ്ടോ? ഒരിക്കലുമില്ല. അതുപോലെ തന്നെ ദൈവം മനുഷ്യൻ്റെ സൃഷ്ടാവായിരിക്കെ ആ മനുഷ്യൻ്റെ ഗുണദോഷങ്ങൾ പിന്നെ കണ്ടെത്തുവാൻ വേണ്ടി പറഞ്ഞു കൊടുക്കുവാൻ വേണ്ടിയോ, അതുമല്ല എങ്കിൽ മനുഷ്യരുടെ മനുഷ്യരായ മുഴുവൻ ആളുകളുടെയും പാപങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് സ്വയം ആ ദൈവം ഒരു കുറ്റക്കാരനാകുവാൻ വേണ്ടി പോകുമ്പോൾ, ശ്രമിക്കുമ്പോൾ എങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ ഇങ്ങനെയുള്ളവരിൽ നാം ഒരു ദൈവത്വം കൽപ്പിക്കപ്പെടുക? അപ്പോൾ ഒരു സൃഷ്ടാവ് അവൻ്റെ സൃഷ്ടികളുടെ പല പല രൂപഭേദഭാവങ്ങളിലേക്ക് മാറിപ്പോകുന്നു, കൺവെർട്ടായി പോകുന്നു എന്ന് പറയുമ്പോൾ ആ ദൈവം എത്രയേറെ ചുരുങ്ങിപ്പോകുന്നു എന്നതിലേക്ക് നാം ചിന്തിക്കേണ്ടതുണ്ട്. അപ്പോൾ ഈ കാര്യം ആ ദൈവത്തിൻ്റെ സൃഷ്ടി വൈഭവത്തെ സത്യത്തിൽ ചോദ്യം ചെയ്യുന്നതാണ് എന്ന് മനസ്സിലാക്കുക. ചില സാങ്കല്പിക കഥകളിൽ നാം കേട്ടതുപോലെ ഒരു കുടത്തിലുള്ള ഭൂതം അത് പുറത്തേക്ക് വരുന്ന സമയത്ത് ആ ഭൂതത്തിന് വലിയ ശക്തിയായിരിക്കും. പക്ഷേ അവൻ്റെ യജമാനൻ അവനെ ആ ഭൂതത്തെ ആ കുടത്തിലേക്ക് തന്നെയോ അല്ലെങ്കിൽ ആ കുപ്പിയിലേക്ക് തന്നെയോ ഇറക്കി വിടുകുമ്പോൾ ആ ഭൂതം കുപ്പിയിലാവുകയും ശേഷം ആ ഭൂതത്തിന് യാതൊരു ശക്തിയുമില്ലാത്ത ഒരു അവസ്ഥയിലേക്ക് ചുരുങ്ങിപ്പോകുന്നത് പോലെയാണ് ഈ അവതാര രൂപത്തെ നാം കാണേണ്ടത്. അങ്ങനെ വരുമ്പോൾ ഒരു ദിവ്യത്വമുള്ള ദൈവത്തിൻ്റെ നിഷ്ക്രിയത്വ മനോഭാവമാണ് നമുക്കവിടെ കാണാൻ കഴിയുന്നത്. ദൈവവും ഒരിക്കലും സൃഷ്ടികളുടെ രൂപത്തിലേക്ക് അല്ലെങ്കിൽ അവർക്ക് വേണ്ടി യാതൊരു നിലക്കും ചുരുങ്ങിപ്പോകുക എന്നുള്ളത് അത് അസ്ഥാനത്താണ് ഉണ്ടാവാൻ പാടില്ലാത്തതാണ്. അതുകൊണ്ട് അവനോട് മാത്രം നാം പ്രാർത്ഥിക്കുക. അവൻ മാത്രമാണ് ആരാധനക്കർഹൻ. ഋഗ്വേദം 8:1 അവന് യജമാനനില്ല, പ്രഭുക്കളില്ല, സർവശക്തനായ ദൈവത്തിന് മാതാപിതാക്കളില്ല, അവന് മേളാലന്മാരില്ല. ശേദശേദാരോപനിഷത്ത് 6:9. അതുകൊണ്ട് ഈ ദൈവിക ചർച്ചകളിലൊന്നും ബുദ്ധിവാദികളായ ആളുകൾ വരേണ്ടതില്ല. അതിൽ നിന്നൊക്കെയും നിങ്ങൾ ഔട്ടാണ്. 1400 സംവത്സരങ്ങൾക്കപ്പുറം ന്യൂറോ സൈക്കാട്രിയൊന്നും ഡെവലപ്ഡ് ആകാതിരുന്ന കാലത്ത് പ്രവാചകൻ അതിനുവേണ്ടി ചികിത്സ തേടാതിരുന്നതിൽ യാതൊരു അത്ഭുതവും കാണുന്നില്ല. പക്ഷേ ഇന്നിങ്ങോട്ട് വർഷങ്ങൾ കഴിഞ്ഞു, ഇന്ന് ന്യൂതന സാങ്കേതിക വിദ്യകളൊക്കെയും
അതിൻ്റെ ഉത്തുംഗ ശോഭാനത്തിലെത്തി നിൽക്കുകയാണ്. ചികിത്സാ രീതികളൊക്കെ എമ്പാടുമുണ്ട്. എന്നിട്ടും എൻ്റെ പ്രിയ സഹോദരൻ ന്യൂറോ സൈക്കാട്രി സമീപിക്കാതിരിക്കുന്നതിലാണ് എനിക്ക് അത്ഭുതം തോന്നുന്നത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. പ്രിയപ്പെട്ട മുഗ്മിനീങ്ങളെ, തൽക്കാലത്തേക്ക് ഈ യുക്തിവാദവുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ള തുടർച്ചയായ വീഡിയോകളിൽ നിന്ന് ഞാൻ വിരമിക്കുവാൻ വേണ്ടി ഉദ്ദേശിക്കുകയാണ്. ഇനി പ്രവാചകരുടെ ജീവിതത്തിലെ ഉമ്മുഹാത്തുൽ മുഅ്മിനീങ്ങളെ കുറിച്ചായിരിക്കും തുടർന്നു വരുന്ന വീഡിയോകൾ. ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ദയവ് ചെയ്ത് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നല്ല നല്ല കമൻറ്റുകൾ ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ കണ്ടുമുട്ടുന്നതുവരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും. നന്ദി, നമസ്കാരം.